സ്വന്തമായി ഉണ്ടായിരുന്ന വീടും പുരയിടവും വിട്ട് പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ട ദിവസങ്ങൾ എണ്ണിക്കഴിയുകയാണ്. കൊടിയത്തൂർ പഞ്ചായത്ത് തോട്ടുമുക്കം പ്രദേശത്ത് ചക്കാലക്കൽ ഭാസ്കരൻ എന്ന 79-കാരനും 69-കാരിയായ ഭാര്യയും ആറ് ആൺമക്കളിൽ ഒരാൾ അയാളുടെ വിവാഹബന്ധം വേർപ്പെടുത്തിയതാണ് ഇവരുടെ ദുരിതകാലത്തിന് തുടക്കമിട്ടത്. കഴിഞ്ഞ 2 വർഷമായി കാട് നിറഞ്ഞ സ്ഥലത്ത് വലിച്ചുകെട്ടിയ പ്ലാസ്റ്റിക് ഷീറ്റിനടിയിലാണ് ഈ വൃദ്ധ ദമ്പതികൾ ഇവരുടെ ദുരിത ജീവിതം ജീവിച്ചു തീർക്കുന്നത്. മക്കളെ കണ്ടും മാമ്പൂവ് കണ്ടും കൊതിക്കരുതെന്ന പഴഞ്ചൊല്ല് അന്വർത്ഥമാവുകയാണ് ഈ വൃദ്ധ ദമ്പതികളുടെ ജീവിതത്തിൽ. സ്വന്തമായുണ്ടായിരുന്ന വീടും പുരയിടവും വിട്ട് പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ട ദിവസങ്ങൾ എണ്ണിക്കഴിയുകയാണ് കൊടിയത്തൂർ പഞ്ചായത്ത് തോട്ടുമുക്കം പ്രദേശത്ത് ചക്കാലക്കൽ ഭാസ്കരൻ എന്ന 79-കാരനും 69-കാരിയായ ഭാര്യയും. ആറ് ആൺമക്കളായിരുന്നു ഇവർക്ക്. അതിലൊരാൾ വിവാഹബന്ധം വേർപ്പെടുത്തിയതോടെയാണ് ഇവരുടെ ദുരിതകാലം ആരംഭിക്കുന്നത്. ബന്ധം വേർപ്പെടുത്തിയതോടെ മകൻ്റെ ഭാര്യ നഷ്ടപരിഹാരത്തിനായി കോടതിയെ സമീപിക്കുകയും ഭാസ്കരനെയും ഭാര്യയെയും കേസിൽ കക്ഷി ചേർക്കുകയും ചെയ്തെങ്കിലും എതിർഭാഗം ഈ കേസുമായി സഹകരിച്ചു പോകാതായതോടെ മകൻ്റെ ഭാര്യയ്ക്ക് അനുകൂലമായി കോടതി വിധി പുറപ്പെടുവിക്കുകയായിരുന്നു. വിധി പ്രകാരം നഷ്ടപരിഹാരത്തുകയും 6% പലിശയും കോടതി ചിലവുമടക്കം 473,927 രൂപയായിരുന്നു ഭാസ്കരനും കുടുംബവും നൽകേണ്ടിയിരുന്നത്. എന്നാൽ തുക നൽകാതായതോടെയാണ് കോടതി 2 വർഷം മുൻപ് ഭാസ്കറിൻ്റെ പേരിലുള്ള 85 സെൻറ് സ്ഥലവും പഞ്ചായത്തിൽ നിന്നും അനുവദിച്ചു കിട്ടിയ വീടും ജപ്തി ചെയ്തത്. ഇതോടെ വീടിനു മുൻപിൽ വലിച്ചു കിട്ടിയ പ്ലാസ്റ്റിക് ഷീറ്റിന് കീഴിലായി കൊടും വെയിലിലും പേമാരിയിലും ഇവരുടെ ജീവിതം. സൗജന്യ റേഷൻ കിട്ടും, അതുകൊണ്ട് വിഷമമില്ല. പിന്നെ പെൻഷനും കിട്ടും, അതുകൊണ്ട് വിഷമമില്ല. മക്കളെ കുറിച്ച് ചോദിച്ചാൽ ഭാസ്കരന്റെ മറുപടി 2 വാക്കിലൊതുങ്ങും. മക്കള് ഒന്നും കൂടെയുള്ളതൊന്നും ഇല്ല. തണ്ടെണ്ണം ഇടയ്ക്ക് വരും, ഇവിടെ കടക്കുണ്ടാത്തില്ല, നേരം വിളിക്കുമ്പോൾ പോകും. സഹായം കണക്കാണക്ക. ഇതിനെതിരെ കേസ് നടത്താനോ മറ്റെന്തെങ്കിലും നിയമസഹായം തേടാനോ ഉള്ള കഴിവോ അറിവോ ആരോഗ്യമോ ഇവർക്കില്ലാതെ പോയതാണ് വിധികളെല്ലാം ഇവർക്കെതിരാക്കിയത്. ഇവരുടെ കഷ്ടപ്പാട് കണ്ടറിഞ്ഞ പ്രദേശത്തെ ഒരു പൊതുപ്രവർത്തകൻ ജില്ലാ കളക്ടർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മെയിൻ്റനൻസ് ട്രൈബ്യൂണലിൻ്റെ ടെക്നിക്കൽ അസിസ്റ്റന്റ് സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് നൽകിയിരുന്നു. ജപ്തിയുമായി ബന്ധപ്പെട്ട നിയമസഹായത്തിന് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിക്കാവുന്നതാണെന്ന അറിയിപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇവരുടെ ജീവിതം ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. കേസും കോടതിയും വ്യവഹാര പ്രക്രിയകളൊന്നും അറിയാത്ത ഭാസ്കറിന് ഒന്നു മാത്രമേ അറിയാവൂ, ഇത്രമാത്രം. എനിക്കെന്റെ ഈ സ്ഥലം വിട്ടു കിട്ടണോ അവന്റെ അടുത്തു നിന്ന്? ക്യാമറാമാൻ റഫീഖ് തോട്ടുമുക്കത്തോടൊപ്പം വിനോദ് നിസരി, CTV പ്രാദേശിക വാർത്ത.